കുർബാന തർക്കത്തിലെ ആരോപണങ്ങളിൽ വീണ്ടും മറുപടിയുമായി റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സമവായ ചർച്ച നടത്താൻ പല ബിഷപ്പുമാരോട് നേരിട്ട് സംസാരിച്ചു, പക്ഷെ നടന്നില്ല. തന്നെ ജഡ്ജിയാക്കാൻ സഭയിൽ നിന്ന് ആരും കത്തയച്ചിട്ടില്ലെന്നും കുര്യൻ ജോസഫ് പറഞ്ഞു. പിതാക്കന്മാരോട് ഞാൻ രഹസ്യമായിട്ട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്തെങ്കിലും ഒരു ഡയലോഗ് ഇനിഷ്യേറ്റ് ചെയ്യ്, എന്നിട്ട് ഇരു കൂട്ടരോടും ഒന്ന് അഭിപ്രായ പഠനങ്ങൾ പരസ്യമായി നടത്താൻ നിർത്താൻ പറ, എന്നിട്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. പക്ഷെ നടന്നില്ല. കുറേ അൽമാര് കൂടി ഞങ്ങളൊരു കത്ത് എഴുതിയായിരുന്നു റോമിലേക്ക്, ഞാനതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതും ഞങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് പിതാവ് ഇവിടെ സ്ഥിതി വളരെ മോശമാണ്, ഒന്ന് ശാന്തമാക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള നിലപാട് ഈ സഭ എന്ത് തീരുമാനിച്ചാലും വത്തിക്കാൻ ഒരു വിധമല്ല, കാരണം സ്വയം പരമാധികാരമുള്ള സഭയാണ്. കത്തെഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് അരമനയിൽ ചെന്ന രണ്ട് പേരെ ഈ രാജ്യത്തുള്ളൂ, ഒന്ന് സിറിയക് ജോസഫ് സാറും ഒന്ന് ഞാനും, ജഡ്ജിയാവാൻ കത്തെഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ മരുമോൻ കെ പി എം ജിയിലൊന്നും ജോലി ചെയ്യുന്നേ ഇല്ല, എൻ്റെ മരുമോൻ ഓസ്ട്രേലിയയിലായിരുന്നു. എൻ കെ ഷിജു ചേരുന്നുണ്ട്. ഷിജു, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വീണ്ടും റിട്ടയേർഡ് ജസ്റ്റിസിന്റെ വിശദീകരണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രജന, ഈ പോലീസ് സംരക്ഷണയില് കുർബാന നടത്താനുള്ള നീക്കത്തിനെതിരെയായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേരത്തെ സഭാ നേതൃത്വത്തെ വിമർശിച്ചിരുന്നത്. ഇതിന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ വലിയ വിമർശനം ഉണ്ടാക്കി. സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നൊരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കുര്യൻ ജോസഫിന്റെ വിമർശനം വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു ആലോചനയിലല്ല താൻ ഇതിനെ വിമർശിച്ചത്, ഒരുപാട് ആലോചിച്ച ശേഷമാണ് പല ബിഷപ്പുമാരോടും പ്രശ്നപരിഹാരത്തിന് പറഞ്ഞിട്ടും ഒരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഇതിൽ സമവായം വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം അഭിപ്രായം നടത്തിയത്. മാത്രമല്ല തന്നെ ഈ ജഡ്ജിയാക്കാൻ കെ എം മാണി വഴി ബിഷപ്പുമാർ കത്തയച്ചു എന്ന ആക്ഷേപമെല്ലാം അദ്ദേഹം തള്ളുന്നുണ്ട്. കത്തയക്കരുതെന്നൊരു കാര്യമാണ് താൻ സഭാ നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വ്യക്തിപരമായി വിരമിച്ച ശേഷം പോലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിനു വേണ്ടി താൻ മോഹിച്ചിട്ടില്ല, അതിന് പലരും തന്നെ സമീപിച്ചെങ്കിലും താൻ വേണ്ട എന്ന് പറഞ്ഞാലാണ്. അതുകൊണ്ട് സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചതെന്നാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും മറുപടിയിൽ പറയുന്നത്. രജനി, ശരി ഷിജു.